നമസ്കാരം, എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. രാജ്യത്ത് കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ രണ്ട് ഡോസ് വാക്സിനുകൾ, കോവിഡ് വാക്സിനുകൾ എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ള ആളുകളിലേക്ക് കൂടി നിങ്ങൾ ഈ വാർത്ത തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോകത്താദ്യമായിട്ട് കൊറോണയ്ക്കെതിരെ മൂക്കിലൂടെ നൽകുന്ന വാക്സിൻ, അതായത് ഇൻട്രാനേസൽ വാക്സിൻ വികസിപ്പിച്ചെടുത്തതും അടിയന്തര ഉപയോഗത്തിനായിട്ട് അനുമതി സ്വന്തമാക്കിയതും ഭാരത് ബയോടെക്കാണ്. കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഭാരത് ബയോടെക് നിർമ്മിച്ച മൂക്കിലൂടെ ഒഴിക്കുന്ന നേസൽ വാക്സിനും ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അതായത് ഭാരത് ബയോടെക്കിൻ്റെ മൂക്കിലൂടെ നൽകുന്ന കോവിഡ് പ്രതിരോധ വാക്സിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയും, മാത്രമല്ല ഭാരത് ബയോടെക്കിൻ്റെ മൂക്കിലൂടെ ഒഴിക്കാവുന്ന ഈ ഒരു കോവിഡ് വാക്സിനായിട്ടുള്ള ഇൻകോവാക്കിൻ്റെ വില വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒറ്റ ഡോസിന് 800 രൂപയും 5% GST ഈടാക്കും. രാജ്യത്തെ സ്വകാര്യ ആശുപത്രികളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ബൂസ്റ്റർ വാക്സിൻ നിങ്ങൾക്ക് ലഭിക്കുക. സർക്കാർ മേഖലയിൽ ഇത് 325 രൂപയ്ക്കായിരിക്കും ലഭ്യമാവുക. ചൈനയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദം ഇന്ത്യയിലും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു കരുതൽ ഡോസായിട്ട് നേസൽ വാക്സിൻ എല്ലാവർക്കും നൽകുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാകും ആദ്യഘട്ടത്തിൽ നൽകുക. രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് സിറിഞ്ച് ഉപയോഗിക്കാത്ത വാക്സിൻ ലഭ്യമാക്കുന്നത്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവ സ്വീകരിച്ചവർക്ക് ബൂസ്റ്ററായിട്ട് ഈ ഒരു നേസൽ വാക്സിൻ സ്വീകരിക്കാമെന്നാണ് കേന്ദ്ര ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കോവിൻ ആപ്പിലൂടെയാണ് വാക്സിൻ സ്വീകരിക്കേണ്ടതിനായിട്ട് വേണ്ട സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. എല്ലാവരും കരുതൽ വാക്സിൻ എടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. പ്രായമായ ആളുകളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും എല്ലാം തന്നെ കരുതൽ വാക്സിൻ എടുക്കുന്നതിന് കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇൻകോവാക്ക് അഥവാ BBV154 എന്നാണ് ഭാരത് ബയോടെക് നൽകുന്ന നേസൽ വാക്സിൻ്റെ പേര്. ഭാരത് ബയോടെക് അതിൻ്റെ 4000 സന്നദ്ധ പ്രവർത്തകരിൽ ഈ ഒരു നേസൽ വാക്സിൻ പരീക്ഷിച്ചിരുന്നു. വാക്സിൻ ഒരു സന്നദ്ധ പ്രവർത്തകരിലും പാർശ്വഫലങ്ങളൊന്നും തന്നെ കാണിച്ചില്ലെന്നും പരീക്ഷണത്തിന് ശേഷം ഈ ഒരു BBV154 എന്ന നേസൽ വാക്സിൻ സുരക്ഷിതമാണെന്നും വ്യക്തമാക്കിയതായിട്ടും കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ആയതിനാൽ തന്നെ എല്ലാവരും കരുതൽ വാക്സിൻ എടുക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. ഇനി അതോടൊപ്പം തന്നെ കോവാവാക്സ്, ഇത് ഇപ്പോൾ ബൂസ്റ്റർ ഡോസായിട്ട് വരുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോവാവാക്സ് ബൂസ്റ്റർ ഡോസായിട്ട് നൽകാനായിട്ട് കേന്ദ്ര സർക്കാരിനോട് വിപണന അനുമതി ഇപ്പോൾ തേടിയിരിക്കുകയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ബൂസ്റ്റർ ഡോസായിട്ട് കോവാക്സ് നൽകാനാണ് കമ്പനി ഇപ്പോൾ DCGIയെ സമീപിച്ചിരിക്കുന്നത്. അനുമതി ലഭിക്കുന്ന പക്ഷം കോവിഷീൽഡോ കോവാക്സിനോ ആദ്യ ഡോസായിട്ട് സ്വീകരിച്ചവർക്ക് കോവോവാക്സ് ബൂസ്റ്റർ ഡോസായിട്ട് സ്വീകരിക്കുവാൻ സാധിക്കും. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള നൊവോവാക്സ് വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവോവാക്സ്. ഈ വാക്സിന് 2020 തന്നെ ലോകാരോഗ്യ സംഘടനയും യൂറോപ്യൻ മെഡിസിൻ ഏജൻസിയും അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയിരുന്നു. നിലവിൽ ഇന്ത്യയിൽ 17 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ഈ വാക്സിൻ നൽകുന്നുണ്ട്. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. കോവിഡ് നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരും തന്നെ ജാഗ്രത കൈവിടരുതെന്നുമാണ്. മാത്രമല്ല മാസ്ക് ധരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ കോവിഡ് ശക്തമായിട്ടുള്ള ചൈനയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെയോ രോഗം ബാധിച്ച് മരിച്ചവരുടെയോ കൃത്യമായിട്ടുള്ള കണക്കുകൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് പോലും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. എങ്കിലും ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ 2023 ലോക്ക്ഡൗൺ നടപടിയിലേക്ക് പോകാതിരിക്കുവാനായിട്ട് രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗൗരവമായിട്ട് ഇക്കാര്യങ്ങൾ എടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.